നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. എയർ ഇന്ത്യയുടെ ഒരു ഉപകമ്പനിയിലേക്ക് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലേക്ക് റിക്രൂട്ട്മെൻ്റ് നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ലോകത്തിലെ പ്രമുഖ 4 ഫിനാൻഷ്യൽ കൺസൾട്ടൻസി കമ്പനികളിലൊന്നായി EY ഏണസ്റ്റ് ആൻഡ് യങ് BCOM BBA MCOM MBA-ക്കാരുടെ ഒരു റിക്രൂട്ട്മെൻ്റ് ഇപ്പോൾ നടത്തുന്നുണ്ട്. മണപ്പുറത്തെ വിവിധ അവസരങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. അതല്ലെങ്കിൽ ഒരു പ്രമുഖ ടെലികോം കമ്പനിയിൽ BTech ഡിപ്ലോമ ITI എഞ്ചിനീയേഴ്സിൻ്റെയും അതല്ലെങ്കിൽ ഒരു IT കമ്പനിയിലെ BTech MCA-ക്കാരുടെ റിക്രൂട്ട്മെൻറ്റും മറ്റൊരു കമ്പനിയിലെ +2 ഡിപ്ലോമ ഡിഗ്രിക്കാരുടെ റിക്രൂട്ട്മെൻ്റ് അവസരങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ബൾക്കായിട്ടുള്ള തൊഴിലവസരങ്ങളാണ് കൂടുതലായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ സൂചിപ്പിക്കുന്നതെങ്കിൽ ഒന്നും രണ്ടും വേക്കൻസികളൊക്കെ ഉള്ള അവസരങ്ങൾ jobspreech.com എന്ന ഞങ്ങളുടെ സൈറ്റിലൂടെ ആയിരിക്കും നൽകുക. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ കരിയർ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, പല ജോബ് സീക്കേഴ്സിൻ്റെയും ഒരു പ്രശ്നമാണ് അവസരങ്ങൾ എങ്ങനെ കണ്ടെത്തണം എന്നറിയില്ല. അവസരങ്ങൾ കണ്ടെത്തിയാൽ തന്നെ അപേക്ഷിക്കുന്ന പലതും അവരെ ഇൻ്റർവ്യൂവിനായിട്ട് ടെസ്റ്റിനായിട്ട് വിളിക്കുന്നില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധി എന്ന നിലയിൽ ഒരു ഓൺലൈൻ വെബിനാറ് ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട്. 23rd സൺഡേ, May 23rd സൺഡേ വൈകുന്നേരം 6 PM ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് സൂമിലൂടെ ആയിരിക്കും ഈ സെമിനാർ. 500 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാവുക. ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്ന ജോലിക്ക് വേണ്ട ടിപ്സ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ brijeshacademy.com എന്ന സൈറ്റിൽ പോയിട്ട് അവിടെ നൽകിയിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഇതൊരു സൗജന്യ സെമിനാറാണ് എന്നുള്ള കാര്യം ഓർക്കുക. ആദ്യത്തെ തൊഴിൽ അവസരം EY എന്ന പണ്ടത്തെ ഏണസ്റ്റ് ആൻഡ് യങ്. ഇത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ top 4 ഫിനാൻഷ്യൽ കൺസൾട്ടൻസി കമ്പനികൾ, ഡെലോയിറ്റ്, KPMG, PwC പോലെയുള്ള top 4 കൺസൾട്ടൻസി കമ്പനികളിൽ ഒന്നാണ് EY എന്നുള്ളത്. ഇവരെ ടാക്സ് അനലിസ്റ്റ് എന്ന തസ്തികയിലേക്ക് നമ്മുടെ കൊച്ചിയുണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ലൊക്കേഷനുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് നടക്കുന്നത്. BCOM MCOM അല്ലെങ്കിൽ BBA MBA, അത് 2020 പാസ് ഔട്ടായിട്ടുള്ളവർക്കായിരിക്കും അവസരം. മറ്റ് ഫിനാൻഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവരും എലിജിബിളാണ്. 2020 പാസ് ഔട്ടായിരിക്കണം എന്ന് മാത്രം. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം അപേക്ഷിച്ചാൽ മതി. അതേപോലെ EY റിക്രൂട്ട്മെൻറ്റ് മുൻപ് പലപ്പോഴും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഇവരുടെ പ്രോസസ്സ് അറ്റൻഡ് ചെയ്തവർ ദയവായിട്ട് അപേക്ഷിക്കേണ്ട എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ളവർ jobspreech.com എന്ന സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ അപേക്ഷിക്കുവാൻ കഴിയും. അടുത്ത തൊഴിലവസരം സിൻഡൽ എന്ന പ്രമുഖ IT കമ്പനിയിലാണ്. ഈ സിൻഡൽ എന്ന കമ്പനി 2018 അറ്റോസ് എന്ന കമ്പനി അക്വയർ ചെയ്ത് ഇപ്പോൾ അറ്റോസ് സിൻഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ 2020 പാസ് ഔട്ടായിട്ടുള്ള BTech MCA-ക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. BTech എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് IT ബ്രാഞ്ചുകാരെ അപേക്ഷിച്ചാൽ മതിയാകും. ഓർക്കുക, 60% മാർക്സ് 10th onwards, 10th+2 BTech-ന് അല്ലെ 10th+2 ഡിഗ്രി MCA-ക്കും 60% കിട്ടിയവരെ അപേക്ഷിച്ചാൽ മതിയാകും. ബാക്ക്ലോഗ്സ് ഉള്ളവരെ അപേക്ഷിക്കേണ്ട എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലേക്കും തമിഴ്നാട്ടിലേക്കുമാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി, ചെന്നൈ തുടങ്ങിയ ലൊക്കേഷനുകളിലേക്കും, മഹാരാഷ്ട്രയിൽ പൂനെ, മുംബൈ തുടങ്ങിയതായിരിക്കും വർക്ക് ലൊക്കേഷൻ എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, ഡേ ഷിഫ്റ്റ്സ്, അത് റൊട്ടേഷനിലായിരിക്കും. ഗുഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ ആൻഡ് വെർബൽ ഉള്ളവർ ഈ എലിജിബിലിറ്റി ഉള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയും. താല്പര്യമുള്ളവർക്ക് jobspreech.com എന്ന സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ കഴിയും. ഓർക്കുക, ഈ വേക്കൻസിക്കും ഇതിനു മുമ്പ് പറഞ്ഞ EY-യുടെയും ഒന്നും ലാസ്റ്റ് ഡേറ്റ് ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന മുറയ്ക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക.
അടുത്ത അവസരം സമസ്ത എന്ന പ്രമുഖ മൈക്രോ ഫിനാൻസ് കമ്പനിയിലേക്കാണ്. ഇവരെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ എന്ന തസ്തികയിലേക്ക്, കാലിക്കറ്റ്, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഈ NBFC അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് രംഗത്ത് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. +2 അല്ലെങ്കിൽ ITI ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കായിരിക്കും അവസരം. 20-29 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ അപേക്ഷിച്ചാൽ മതിയാകും. ഫ്രഷേഴ്സ് എന്ന തസ്തികയിൽ 10,148 ആയിരിക്കും നെറ്റ് സാലറി. പ്ലസ് ഇൻക്രിമെൻറ്റ് 5 മാസം 8 മാസം കൂടുമ്പോൾ ഇൻക്രിമെൻറ്റ് ലഭിക്കും എന്നിവർ സൂചിപ്പിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ കിട്ടുന്ന സാലറിയിൽ ഹൈക്ക് ഇവരെ ഓഫർ ചെയ്യുന്നുണ്ട്. PF ESI ഗ്രാറ്റുവിറ്റി പോലെയുള്ള മറ്റ് ബെനിഫിറ്റ്സ്, ഇൻസെൻറ്റീവ്സ് പോലെയുള്ള മറ്റ് ബെനിഫിറ്റ്സും ഉണ്ട്. ഓർക്കുക, ആപ്ലിക്കൻസിന് 2-വീലർ കാണണം, മസ്റ്റായിട്ട് ലൈസൻസും കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ളവർക്ക് jobsbridge.com എന്ന സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെ അപേക്ഷിക്കുവാൻ കഴിയും. അടുത്ത അവസരം ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. ഒരു പ്രമുഖ ടെലികോം കമ്പനിയിലേക്ക് ട്രെയിനി പ്രോസസ് ടെസ്റ്റിംഗ് ഓപ്പറേറ്റർ, ട്രെയിനി പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ, ട്രെയിനി ക്വാളിറ്റി തുടങ്ങിയ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെൻ്റ് നടക്കുന്നുണ്ട്. BTech അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI, ഇത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കട്രോണിക്സ്, പ്രൊഡക്ഷൻ ഈ ബ്രാഞ്ചുകളിലൊക്കെ കഴിഞ്ഞവർക്കായിരിക്കും അവസരം. സാലറി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട് ഓരോ കാറ്റഗറിക്കുമുള്ള. ഇതുകൂടാതെ അക്കോമഡേഷൻ ലഭ്യമാകും, റീഅലൊക്കേഷൻ അലവൻസുകൾ, അതേപോലെ ബസ് ഫെസിലിറ്റി പോലെയുള്ള സൗജന്യങ്ങളും ഉണ്ട് എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, കമ്പ്യൂട്ടർ ഓപ്പറേഷനിലൊക്കെ നോളജ് ഉള്ള, 3 ഷിഫ്റ്റിലും വർക്ക് ചെയ്യാൻ, നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒക്കെ അറിയാവുന്നവർക്കായിരിക്കും അവസരം. താല്പര്യമുള്ളവർക്ക് jobsbridge.com എന്ന സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് ഇതിന് ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കുവാൻ കഴിയും. അടുത്തത് ഒരു എയർപോർട്ടിലെ തൊഴിൽ അവസരമാണ്. എയർ ഇന്ത്യയുടെ ഉപകമ്പനിയായ എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡ് AIASL ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഇവര് മാനേജർ ഫിനാൻസ്, അക്കൗണ്ട്സ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ തുടങ്ങിയ വേക്കൻസികളിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഓർക്കുക, ഇതൊരു ടെമ്പററി വേക്കൻസി ആണ്, പെർമനന്റ് അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ആർക്കായിരിക്കും ഈ അവസരങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? മാനേജർ ഫിനാൻസ് എന്ന തസ്തികയിലേക്ക് CA അല്ലെങ്കിൽ CMA കഴിഞ്ഞവർക്കായിരിക്കും അവസരം. ഓഫീസർ അക്കൗണ്ട്സ് എന്ന തസ്തികയിലേക്ക് CA അല്ലെങ്കിൽ CMA ഇന്റർ പാസ്സായവർക്കും അപേക്ഷിക്കാം, അല്ലെങ്കിൽ MBA ഫിനാൻസ് കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ ഓർക്കുക, MS ഓഫീസിൽ നല്ല നോളജ് വേണം, അതേപോലെ 3 ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്. നിങ്ങളൊക്കെ ഈ ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞ് മിനിമം 3 വർഷമെങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അസിസ്റ്റന്റ് അക്കൗണ്ട്സ് എന്ന തസ്തികയിലേക്ക് ഏതെങ്കിലും ഡിഗ്രി ഉള്ള, മിനിമം 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ടോട്ടൽ 15 വേക്കൻസികളാണുള്ളത്. ജോബ് ലൊക്കേഷൻ ഇന്ത്യയുടെ മെട്രോ സിറ്റികളിലാണ്, ഡൽഹി, മുംബൈ, കൽക്കട്ട, ചെന്നൈ, ഈ നഗരങ്ങളിലായിരിക്കും വേക്കൻസികൾ ഉള്ളത്. സാലറി അസിസ്റ്റന്റ് അക്കൗണ്ട്സ് എന്ന തസ്തികയിലേക്ക് 21,300ഉം ഓഫീസർ അക്കൗണ്ട്സ് എന്ന തസ്തികയിലേക്ക് 32,200ഉം മാനേജർ ഫിനാൻസ് എന്ന തസ്തികയിലേക്ക് 50,000ഉം ആയിരിക്കും. ഏജ് 30 വയസ്സ് അല്ലെങ്കിൽ 28 വയസ്സ്, അതോരോ പൊസിഷൻ അനുസരിച്ച് ആയിരിക്കും കാണേണ്ടത്. അതിൽ താഴെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഓർക്കുക, അപേക്ഷ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ നിഷ്കർഷിച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് സഹിതം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ മെയിൽ ചെയ്ത് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓർക്കുക, ആപ്ലിക്കേഷൻ ഫീ ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടതല്ല. എന്നാൽ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി എന്ന് അവരുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ബാക്കി പ്രോസസ്സുകൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. അപേക്ഷിക്കേണ്ട അവസാന തീയതി June 1 ആണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ NBFC സ്ഥാപനമായ നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മണപ്പുറം ഫിനാൻസിൽ ഏതാണ്ട് 9 വിവിധ തസ്തികളിൽ അവസരങ്ങളുണ്ട്.
ഓർക്കുക, ഈ തസ്തികളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്ന അവസരങ്ങളാണ് എന്നുള്ള കാര്യം. കണ്ടന്റ് ഡെവലപ്മെന്റ് ഹെഡ്, കണ്ടന്റ് ഡെവലപ്പർ ആൻഡ് എഡിറ്റർ, LMS ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, LMS അഡ്മിനിസ്ട്രേറ്റർ, ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ, ട്രെയിനിങ് ടെക്നോളജിസ്റ്റ്, ക്രിയേറ്റീവ് ഹെഡ്, ഗ്രാഫിക് ഡിസൈനർ, മൾട്ടിമീഡിയ ഡിസൈനർ, ഇ ലേണിംഗ് ഡെവലപ്പർ, ഇങ്ങനത്തെ 9 തസ്തികളിലേക്കാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓരോ തസ്തിക്കും വേണ്ട ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നൽകുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ jobspirit.com എന്ന സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ മെൻഷൻ ചെയ്ത പോലെ നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ കഴിയും. ഏതായാലും ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ഒക്കെ ഒരുപക്ഷെ പ്രയോജനമായിരിക്കും എന്ന് ഞാൻ കരുതുന്ന ഒരു 5-6 വേക്കൻസികൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ അതാത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയോ മനസ്സിലാക്കി താല്പര്യമുള്ള പക്ഷം, എലിജിബിൾ ആണെന്നുള്ള പക്ഷം അപേക്ഷിക്കുക. ഓർക്കുക, ഈ പ്രൈവറ്റ് കമ്പനികളുടെ ഒക്കെ റിക്രൂട്ട്മെന്റ് സൗജന്യമാണ്. ഞാൻ ഒരു ഗവൺമെന്റ് കമ്പനി എയർ ഇന്ത്യയുടെ ഉപസ്ഥാപനത്തിലെ മാത്രം അവസരത്തിന് 500 രൂപ ഷോർട്ട് ലിസ്റ്റ് ആയാൽ പേ ചെയ്യണം എന്ന് സൂചിപ്പിച്ചു. ബാക്കി ഒന്നിനും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ വളരെ ശ്രദ്ധയോടെ അവരെ വീക്ഷിക്കുക. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന തോന്നുന്നെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അവസരങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു കരിയർ, ഒരു ഭാവി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.